ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വീട്ടിലെ ഡിഷിന്റെ സിഗ്നല് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റും. 300 രൂപക്ക് ഇത് നമുക്ക് കടയിലും അതുപോലെ ഓൺലൈനിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ ഒരു അൺബോക്സിംഗ് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഡിഷിന്റെ സിഗ്നല് ഫൈൻഡ് ചെയ്യുക എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ അൺബോക്സിംഗ് ആദ്യം ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു യൂസർ മാനുവൽ ഉണ്ട്, പിന്നെ വരുന്നത് DB മീറ്ററാണ്. അപ്പോൾ ഇതൊരു ഡിജിറ്റൽ മീറ്റർ അല്ല, അനലോഗ് മീറ്ററാണ്. നിങ്ങൾക്കൊരു നീഡിൽ കാണാൻ സാധിക്കും. പിന്നെ ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് 2 കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. 2 LMB, മറ്റേത് 2 റിസീവർ എന്നാണ്. അപ്പോൾ അതിലേക്ക് കേബിൾ കണക്ട് ചെയ്യേണ്ട പോർട്ടാണത്. ഇനി നമുക്കിത് എങ്ങനെ ഡിഷുമായിട്ട് കണക്ട് ചെയ്തിട്ട് സിഗ്നല് ഫൈൻഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഡിഷിലെ LMBയിലേക്ക് വരുന്ന ആ കേബിൾ ഒന്ന് അയച്ചെടുക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ ചെറിയൊരു കേബിൾ ഉണ്ടാക്കിയെടുക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ DB മീറ്ററിൻ്റെ 2 LMB എന്ന പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാനാണ്. ഇനി ആ കേബിളിൻ്റെ എൻഡ് LMBയിലേക്ക് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ആദ്യം റിമൂവ് ചെയ്ത ആ കേബിൾ, റിസീവറിലേക്ക് പോകുന്ന ആ കേബിൾ, DB മീറ്ററിൻ്റെ 2 റിസീവർ എന്ന പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. റിസീവറിൽ നിന്ന് വരുന്ന ആ കേബിൾ നമുക്ക് DB മീറ്ററിൽ കണക്ട് ചെയ്യുമ്പോൾ DB മീറ്റർ ഓണായി വരുന്നത് കാണാം, LED ഒക്കെ ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് ബാറ്ററിയിലല്ല, നമുക്ക് ആ റിസീവറിൽ നിന്നുള്ള 12 വോൾട്ടിലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നോബ് പതുക്കെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ നീഡിൽ നീങ്ങുന്നതായിട്ട് കാണാം. ആ നീഡിൽ നമുക്ക് 5 ഇട്ട് കൊടുക്കുക. ഇനി ഡിഷ് പതുക്കെ മൂവ് ചെയ്യിക്കണം. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് സാറ്റലൈറ്റുള്ള ഭാഗത്തെ ഏകദേശം എത്തിയാൽ ആ DB മീറ്ററിലെ നീഡിൽ പതുക്കെ ഇളകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ സാറ്റലൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ആ നീഡിൽ ഒരു 10 ലേക്കൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് അവിടെ ഫുൾ സ്ട്രെങ്ത്തിൽ സിഗ്നൽ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുക. ആ ഒരു സമയത്തായിരിക്കും നമ്മളുടെ TVയിലും സിഗ്നൽ കിട്ടുന്നത്. പിന്നെ ഈ മീറ്ററിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്, നമുക്ക് ഒരു സാറ്റലൈറ്റിൻ്റെതായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇതിൽ നമുക്ക് തിരിക്കുമ്പോൾ ആ ഭാഗത്ത് വരുന്ന എല്ലാ സാറ്റലൈറ്റും നമുക്കിതിൽ പിടിക്കും. അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഫൈൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ വെച്ചിട്ട് നമുക്കിത് ട്രാക്ക് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.